പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ചിരകിയ തേങ്ങ, ജീരകം, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, കടലമാവ്, തൈര് എന്നിവയിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ കടുക്, ജീരകം, കായം, കറിവേപ്പില, കുമ്പളങ്ങ എന്നിവ ഇതിലേക്കിടാം. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി വെള്ളമൊഴിച്ച് കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ പാകം ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്കിടണം. വെന്ത് വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അരച്ചു വെച്ചിട്ടുള്ള ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി പാകം ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോ കുമ്പളങ്ങ പുളിശ്ശേരി കഴിക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.